Hi dear friends, welcome to my channel Chinese Tips. In the number, or a coffee mango pudding ana undakkunnathu. Adinu venda ingredients, or nalla paduttha manga venam. Pinne biscuit ishtamulla namukku edukkam. Coffee powder venam. Whipping cream. Condensed milk and vanilla essence. ഇത്രേ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇത് സെറ്റ് ആവാൻ വേണ്ടി ചൈന ഗ്രാസോ അങ്ങനത്തെ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കണം നന്നായിട്ട് പതഞ്ഞു കിട്ടണം എന്നാലും നമുക്ക് അതിൻ്റെ സെറ്റിംഗ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ നല്ല തണുത്തതായിരിക്കണം തണുത്ത വിപ്പിംഗ് ക്രീം എടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് വേണ്ട രീതിയിൽ അത് സെറ്റായി നല്ല പതഞ്ഞു കിട്ടുള്ളൂ ഇനി നമ്മളിതിലോട്ട് ഒരു മുക്കാൽ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആയിരുന്നു ഞാൻ ആഡ് ചെയ്തത് ആദ്യമേ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിനാണ് മുക്കാൽ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ വേറെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലോട്ട് മുക്കാൽ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ ബീറ്റ് ചെയ്ത് കിട്ടുന്നില്ല എങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ കുറച്ച് സമയം ഒരു 15 മിനിറ്റ്സ് ഒക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ പതഞ്ഞു കിട്ടും നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് പതഞ്ഞു കിട്ടിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വനില എസെൻസ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷവും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് കോഫി പൗഡർ ഒരു കോഫി വാട്ടറാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം എടുക്കണം അതിലേക്ക് കോഫി ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം ലൈറ്റ് ചൂടുവെള്ളം എടുക്കുകയാണെങ്കിൽ വേഗം തന്നെ അത് മെൽറ്റായി കിട്ടും നല്ല ഒരു തിക്കായിട്ടുള്ള ഒരു കോഫി വാട്ടർ തന്നെ നമുക്ക് വേണ്ടതുണ്ട് നല്ല കയ്പായിരിക്കും അതിലോട്ട് മധുരം ഒന്നും ആഡ് ചെയ്യണ്ട നമ്മൾ ഈ വാട്ടറിലാണ് ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുക അപ്പം അതിനു വേണ്ടി നമ്മൾ ഇനിയൊരു ബൗൾ എടുക്കണം പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ബൗളിലോട്ടാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് ലെയർ വെക്കേണ്ടത് നമുക്കിതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ബിസ്ക്കറ്റ് ആ കോഫി വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലോട്ട് നിരത്തി വെക്കണം നമ്മൾ ഏത് ബൗൾ എടുക്കുന്നോ ആ ബൗളിൻ്റെ അളവിനനുസരിച്ച് ബൗളിൽ താഴെ നന്നായിട്ട് ലെവൽ ചെയ്ത് വെക്കാൻ വിധത്തിൽ നമ്മൾ ബിസ്ക്കറ്റ് എടുക്കണം ഞാനിപ്പോൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാരി ഗോൾഡ് അങ്ങനെ ഏത് ഇഷ്ടമുള്ള ബിസ്ക്കറ്റും ടീ ബിസ്ക്കറ്റോ ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം
നമ്മൾ എടുക്കുന്ന ബൗളിൻ്റെ താഴെ ഒരു ലെയർ നമ്മൾ ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് കോഫി വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ബാക്കി വരുന്ന കോഫി വാട്ടറും കൂടെ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എല്ലാം നന്നായി കോഫി വാട്ടറിൽ കവർ ചെയ്ത് നിൽക്കത്തക്ക വിധത്തിൽ കോഫി വാട്ടർ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് സോക്കാവുന്നത് വരെ, സോക്കാവുന്ന വിധത്തിൽ നമുക്ക് ബിസ്ക്കറ്റ് ലെയറൊന്ന് താഴെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ തന്നെ, ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും. ഇപ്പോൾ കോഫി വാട്ടർ ഫുള്ളായിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വിപ്പിംഗ് ക്രീം, നമ്മൾ പതപ്പിച്ച് വെച്ചിട്ടുള്ള വിപ്പിംഗ് നന്നായി അടിച്ച് പതപ്പിച്ച് വെക്കണം വിപ്പിംഗ് ക്രീം, എന്നാലേ നമുക്ക് സെറ്റായി കിട്ടുള്ളൂ. നന്നായി പതഞ്ഞ് കിട്ടിയ വിപ്പിംഗ് ക്രീം നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു നമ്മൾ ഒരു കപ്പ് വിപ്പിങ്ങും 3/4 ടിൻ കണ്ടൻസ്ഡ് മിൽക്കുമായിരുന്നു നമ്മൾ, 1 സ്പൂൺ വാനില എസൻസ്, ഇത്രയുമാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തത്. മിക്സാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തത്. അത് ഒരു 1/2 പോർഷൻ മാത്രം ഒഴിച്ചാൽ മതി. നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു 1/2 ആണ് നമ്മളിപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മുറിച്ച് വെച്ച മാംഗോസ് എല്ലാം നിരത്തി വെക്കണം. മാംഗോസ് നല്ല മധുരമുള്ള മാംഗോ ആയിരിക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല മധുരമുള്ള മാംഗോ ആയിരിക്കണം. പിന്നെ ആ ഒരു നല്ല കുറച്ചൊരു എന്താ പറയുക, ഉറപ്പുള്ള പോലത്തെ മാങ്ങ ആയിരിക്കണം. എന്താ വെച്ചാൽ അല്ലെങ്കിൽ അങ്ങ് ഒരു വൃത്തി കിട്ടത്തില്ല നമുക്ക്. പിന്നെ ഒരു ആ ചെറിയ സ്മോൾ ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ എടുത്തിരുന്നു, അത് ഇതായിപ്പോയി, മിസ്സായിപ്പോയി, അതാണ്. അല്ല ഞാൻ കാണിക്കായിരുന്നു. അപ്പം ഞാൻ എല്ലാ മാംഗോയും ഇവിടെ നന്നായി നിരത്തി ആ ഒരു ലെയർ ഉണ്ടാക്കി. അപ്പോൾ ആ വിപ്പിങ്ങിൻ്റെ മുകളിലോട്ട് മാംഗോസ് എല്ലാം തന്നെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ വിപ്പിംഗ് നല്ല രീതിയിൽ കിട്ടിയാൽ മാത്രമേ മാംഗോസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ താണു പോവും. അതൊന്ന് ശ്രദ്ധിക്കണം, വിപ്പിംഗ് നന്നായിട്ട് തന്നെ വരണം, നന്നായി പതഞ്ഞെടുക്കണം. ഓക്കെ, ഇനി ബാക്കി വന്ന വിപ്പിംഗ് കൂടെ മാംഗോയുടെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ട് തന്നെ ഞാൻ ആ മാംഗോയുടെ മുകളിലോട്ട് ഒഴിച്ച് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റാകാൻ എല്ലാം ലെയേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കോഫി പൗഡർ ഒന്ന് നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് ഫൈൻ പൗഡറാക്കി കിട്ടും. ഫൈൻ പൗഡറാക്കി എടുത്ത് കോഫി പൗഡർ ഈ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒന്ന് നമ്മളൊരു ഗാർണിഷിന് വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ പൊടി തന്നെയാണ് ഒന്ന് ഗ്രെയിൻസൊക്കെ മാറ്റി ഫൈൻ പൗഡറാക്കി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി കോഫി വാട്ടർ, കുറച്ച് തിക്കായിട്ടുള്ള വാട്ടർ നമുക്കെടുത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ.
അതും നല്ല ഭംഗിയുണ്ടാവും അതിൻ്റെ മുകളിലോട്ട്. കോഫി വാട്ടർ എടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ രണ്ട് വിരലിലൊന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രേ ഒന്ന് തെറിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പം നല്ല ഒരു ഷേപ്പിൽ അങ്ങോട്ട് കിട്ടും. അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഞാനിപ്പോൾ ഇങ്ങനെ പൊടി മാത്രം സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം കേട്ടോ, ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷൻ ഇത് തന്നെയാണ്. കോഫി ഇത്രയേ ഉള്ളൂ, ഇതിന് ഒരുപാട് ഇതൊന്നുമില്ല, ഡെക്കറേഷൻസൊന്നും ആവശ്യമില്ല. ഇപ്പം നമ്മുടെ പുഡിംഗ് റെഡിയായി. ഇനി നമുക്കിതൊരു 10 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം, താഴെ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ വെക്കണം. ഫ്രീസർ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായി. 10 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെക്കരുത്, താഴെ വെക്കണം. 10 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ പുഡിംഗ് സെറ്റായി, ഏകദേശം സെറ്റായിട്ടുണ്ട്. 10-12 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. ഇതിൽ നമ്മൾ ചൈന ഗ്രാസും ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ചൊരു ക്രീമി ഇതെല്ലാം ഉണ്ടാവുക. കട്ട് ചെയ്ത് സ്ക്വയർ ഷേപ്പിലൊന്നും നമുക്ക് കിട്ടില്ല. സൈഡൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ പുഡിംഗ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇനി നല്ല ഭംഗിയില്ലേ കാണേ, നല്ല ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റാണ്. ഇത് ഒരു പ്രാവശ്യം കഴിച്ച് നോക്കി തന്നെ ചെയ്യണം നിങ്ങൾ. ഇതൊരു പ്രാവശ്യം കൂടെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത്ര ക്ലിയർ ആയിരുന്നില്ല ആദ്യം, അടുത്തത് ഓക്കെ. ഇത് ഉണ്ടോ, ബിസ്ക്കറ്റൊക്കെ അതിൽ വന്നിട്ടുണ്ട്, ലെയേഴ്സ് അതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. വെരി ടേസ്റ്റി കോഫി ആൻഡ് മാംഗോ കോമ്പിനേഷൻ, വെരി ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് അറിയിക്കണം. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. താങ്ക് യു സോ മച്ച്. ബൈ.